എല്ലാവർക്കും നമസ്കാരം. കേരള ഇന്ത്യൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തൃശ്ശൂരും മണ്ണുത്തിയിലെ ജെറിച്ചേൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുകയാണ്, ജിപ്സം ബ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു പ്രൊഡക്റ്റ്. നമ്മളിപ്പോൾ ഈ ഹോം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇൻറ്റീരിയായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ സിമെൻ്റ് നമ്മൾ വീടൊക്കെ തേക്കുമ്പോൾ സിമെൻറ്റിലാണല്ലോ തേക്കുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നമുക്ക് ബഡ്ജറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ജിപ്സം ബ്ലാസ്റ്ററിംഗ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം. പിന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ മൊത്തം ഒരു പെർസെൻറ്റേജ് നമുക്ക് കുറച്ച് ബഡ്ജറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ജിപ്സം ബ്ലാസ്റ്ററിങ്ങിൻ്റെ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് ആൾക്കാർക്ക്. പക്ഷേ ഇത് വളരെ നമുക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് നേരിട്ട് കണ്ടു. നമ്മൾക്ക് എന്താ പറയുക, നല്ലൊരു ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഹോം ഇൻഡസ്ട്രിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ജെറിച്ചേട്ടൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇറാൻ മെയ്ഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജിപ്സം ബ്ലാസ്റ്ററിങ് എന്താണ്, അത് പണിതിട്ടുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ്, അതിൽ നമ്മൾ വെള്ളമൊഴിച്ച് കാണിക്കുന്നുണ്ട്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ്, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജെറി. ഞാൻ നിങ്ങളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ജിപ്സം ബ്ലാസ്റ്ററിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ്. ജിപ്സം ബ്ലാസ്റ്ററിംഗ് ഇപ്പോൾ മോഡേൺ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇത് ചെയ്തിട്ടുള്ളൊരു ലൊക്കേഷനിലാണ്. നിങ്ങളെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം മണ്ണുത്തി ലൊക്കേഷനാണ്. ഓക്കെ ജെറിച്ചേട്ടാ, നമ്മളിപ്പോൾ ഇതിപ്പോൾ ഏതാ മെയ്ഡ് വരുന്നത്? ഇപ്പോൾ ഇത് ഇറാൻ മെയ്ഡാണ് ജിപ്സം വരുന്നത്. അല്ല, ഈ ജിപ്സത്തിൻ്റെ ഈ ജിപ്സം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇപ്പം സാധാരണ ജനങ്ങൾക്ക്, ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അതിനെ പറ്റി അറിയില്ല, അല്ലെ പഴയ ആൾക്കാർക്കൊന്നും അറിയില്ല. എന്താണ് ഈ ജിപ്സം പ്ലാസ്റ്ററിങ്, അതൊന്ന് പറയോ ചെറിയ ചെറിയ സാധാരണ ഭാഷയിൽ. ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇറാനിൽ ഉണ്ടാകുന്ന ഒരു പാറയിൽ നിന്നാണ് ഈ ജിപ്സം പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അത് ട്രീറ്റ്മെൻറ് ചെയ്തെടുത്ത് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ജിപ്സം പൗഡർ. ഓക്കെ, അത് വെച്ചാണ് നമ്മൾ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. ഓക്കെ, ഈ ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മളിപ്പോൾ പൊതുവെ ആൾക്കാർ സിമെന്റ് ആണല്ലോ തേക്കണേ. അപ്പൊ നമുക്ക് ഈ ജിപ്സം ബ്ലാസ്റ്റിംഗ് തേച്ചാൽ നമ്മുടെ ഒരു വീടിന് എന്തൊക്കെ ഗുണങ്ങൾ, അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്ത് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക? നമുക്കൊരു 40% നമുക്ക് ചെലവ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ബഡ്ജറ്റീവ് ആക്കാം, ബഡ്ജറ്റീവ് ആക്കാം. പിന്നെ പുട്ടി ഫിനിഷിങ് ഇതൊന്നും ആവശ്യമില്ല. നേരെ പെയിന്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ സർഫസ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അല്ല, എന്താ എന്താ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജിപ്സം ബ്ലാസ്റ്ററിങ് ആൾക്കാർക്ക്, ഈ നമ്മുടെ പഴയ ആൾക്കാർക്ക് ഉണ്ട്, പുതിയ ആൾക്കാർക്കൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ഇത് പൊട്ടിപ്പോകുന്നൊരു പേടിയുണ്ട്. അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ? അത് ഇവിടെ മിക്കവരും കണ്ടിട്ടുള്ള ജിപ്സം, ജിപ്സം എന്ന് പറയുമ്പോ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ജിപ്സം പൗഡർ, മറ്റേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണോ ഇത്, എന്താ സ്മൂത്ത് മെറ്റീരിയൽ ആണോ, ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാ അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഇത് വ്യത്യാസമുണ്ട്, ട്രീറ്റ്മെന്റിലൂടെ ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണിത്. അതാണ് ഇതിന്റെ ക്വാളിറ്റി. ഇത് സിമെന്റിനേക്കാൾ സ്ട്രോങ് ആണ് ഈ സാധനം. ഈ സാധനം ഇതിന് എത്ര വർഷം നമുക്ക് ഈട് കിട്ടും? ഇത് നമ്മള് കമ്പനി 25 വർഷത്തിന് വാറന്റി കൊടുക്കുന്നു. ഓക്കെ, ഈ ജെറിച്ചേന്റെ ഒരു ഐഡിയയിൽ എത്ര വർഷം കമ്പനി 25 കൊടുക്കണെങ്കിലും ജെറിച്ചേന്റെ ഐഡിയ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ്, ലൈഫ് ലോങ്. അതെന്താ പറയാൻ കാരണം? പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങള്, വെള്ളം കെട്ടിക്കാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. മീൻസ് ബാത്റൂം എപ്പോഴും വെള്ളം ഇങ്ങനെ വെള്ളം തെറിക്കുക, വെള്ളം തെറിക്കണോണ്ട് കുഴപ്പമില്ല, നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കുകയാണ്, വെള്ളം വെച്ച് ക്ലീൻ ചെയ്യാം. അതുകൊണ്ട് നമുക്കൊന്ന് കാണിക്കാം, വെള്ളം ഒഴിച്ചിട്ട് പിന്നീട് കാണിക്കാം. ഓക്കെ, അപ്പൊ അതിനെ കെട്ടി നിൽക്കാൻ ഉദ്ദേശിച്ചത്? അല്ലാതെ വെള്ളം നമ്മളിപ്പോ ഒരു ടാങ്ക് അങ്ങനെ വെള്ളം ഏത് സമയം കെട്ടി നിൽക്കുന്ന സ്ഥലം, സർഫസുകൾ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇത് ഉപയോഗിക്കില്ല. ഓക്കെ ഓക്കെ. ഇതിന്റെ നമ്മുടെ ജിപ്സം ബ്ലാസ്റ്ററിങ് സാധനം നമ്മള് എങ്ങനെയാണ്, അത് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ്, ഇതിന്റെ വില നിലവാരൊക്കെ ഒന്ന് പറയൂ. ഇതിപ്പോ റണ്ണിങ് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റണ്ണിങ് സ്ക്വയർ ഫീറ്റ്, ഒരു സ്ക്വയർ ഫീറ്റ് എത്ര വരുന്നുണ്ട്? ഫീറ്റിന് നമ്മള് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്നത്. റേറ്റ് നമ്മള് ഡിപ്പെൻഡ് ഇപ്പൊ സ്ഥലം, ദൂരെയുള്ള സ്ഥലമാണ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത്. ഇപ്പൊ പറയുന്നില്ല, കസ്റ്റമർ നേരെ വിളിക്കുമ്പോൾ കുറഞ്ഞ റേറ്റിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കും, അല്ലാണ്ട് ഇപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല, അത് കുറെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അതില് സ്ഥല ഏരിയ നോക്കണം, ചില വർക്കുകൾ കൂടുതലുള്ള സ്ഥലമുണ്ട്, കട്ടിങ് ഷേപ്പുള്ള ചില കോർണറുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ ഞാനേ ഈ ജിപ്സത്തിന്റെ ഒരു സ്റ്റഡി ഗൂഗിളിൽ ചെയ്തപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെദർ കോട്ടും കൂടിയാണ് പറയേണ്ടത്, ഈ ചൂടിനും തണുപ്പിനെയും ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. എങ്ങനെയാ ജെറിച്ചേന്റെ അഭിപ്രായത്തില്? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ല കൂളായിരിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ മെറ്റീരിയലിൽ നമ്മള് കൈകൊണ്ട് തൊട്ട് തന്നെ അറിയാം. അല്ല, ഞാൻ തൊട്ട് നോക്കിയിരിക്കാം, തണുപ്പുണ്ടാവും. പിന്നെ എ സി ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് കൂളാവും.
അപ്പൊ നമുക്ക് കരണ്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാം ചെറിയൊരു ഇതിൽ ഇട്ടാൽ മതി. എ സി അല്ലാണ്ട് മറ്റേതിന്റെ പോലെ വലിയ നല്ലോണം കൂട്ടിയിട്ടുണ്ടാ കൂടുതൽ കരണ്ട് ചാർജ് കുറയ്ക്കാം. യെസ് യെസ്. ഈ ജിപ്സം ബ്ലാസ്റ്റിംഗിന്റെ നമ്മളിപ്പോ ജിപ്സം ബ്ലാസ്റ്റിംഗ് ഇപ്പോ നിങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു നമുക്കിപ്പോ സാധാരണ ബഡ്ജറ്റീവ് ആയിട്ട് സാധനം ചെയ്യാലോ. അപ്പൊ നമ്മൾ ഈ ജിപ്സം ബ്ലാസ്റ്റിംഗ് നമ്മള് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്, പലതരം പല ബ്രാൻഡുകളുണ്ട്. അപ്പൊ നമ്മുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റിന്റെ ഒരു ഗുണം എന്താണെന്ന് പറയൂ ചെറിയ വാക്കുകളിൽ. നമ്മളിത് മെയിൻ ആയിട്ട് ഇറാൻ മെയ്ഡാണ് ഏറ്റവും നല്ല. വേറെ കമ്പനികളുണ്ട് രാജസ്ഥാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്നുണ്ട്. എന്താണ് ചെറുചേട്ടാ ഇറാനിലേക്ക് മാറാനുള്ള കാരണം? ഇറാനിലാണ് ഇതിന്റെ അവൈലബിലിറ്റി കൂടുതൽ. അതുകൊണ്ടാണ് അവിടെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ചെയ്തു വരുന്നത്. ഈ നമുക്ക് ഈ ജിപ്സം ബ്ലാസ്റ്റിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? ഇത് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഇത് 1 hour കൊണ്ട് സെറ്റ് ആവും സംഭവം? അത്രേ ഉള്ളൂ. വെരി ക്വിക്കിലി ഇത് ഇതാവുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. സിമന്റ് പോലെ നനച്ചു കൊടുക്കുക, വെള്ളം, അങ്ങനത്തെ ചെലവുകളൊന്നും ഇല്ല. നമ്മൾ ഒന്നും പേടിക്കണ്ട, ഇത് ഒരു വട്ടം അപ്ലൈ ചെയ്താൽ ലൈഫ് ലോങ് ആണ് ഈ സംഭവം. പിന്നെ വൈറ്റ് കളറിലായിരിക്കും. നിങ്ങളിപ്പോ പെയിന്റ് ചെയ്തില്ലെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാക്കാം. പെയിന്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ പൊട്ടിയിട്ട് പെയിന്റ് അടിച്ച മാതിരി ഉണ്ടാവും. പ്രൈമറി ചെയ്ത് വൈറ്റ് കളർ അടിക്കുകയാണെങ്കിൽ ഡബിൾ എഫക്റ്റ് ആയി. അതാണ് അതിന്റെ. ഇപ്പോ നമ്മ ജർജാന്റെ ഈ പുതിയ പ്രൊഡക്റ്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടല്ലോ, ഇതിന്റെ സർവീസും കാര്യങ്ങളും ഇത് എങ്ങനെയൊക്കെയാണ്, എങ്ങനെ കോൺടാക്ട് ചെയ്യേണ്ട ആൾക്കാരെ ഒന്ന് പറയൂ. നമ്മള് 25 years വാറണ്ടി കൊടുക്കുന്നുണ്ട്. അല്ല, നമ്മളിങ്ങനെ ആൾക്കാർ വിളിക്കുന്നത് വാട്സ്ആപ്പ് മുഖാന്തരമാണോ, എങ്ങനെയാണത് എന്റെ കാര്യങ്ങൾ ആൾക്കാർക്ക് എങ്ങനെയാണ് അല്ല സർവീസ് ചെയ്യേണ്ട സർവീസിംഗ് മെത്തേഡ്? സർവീസിംഗ് ഇപ്പൊ അത് വരുന്നില്ലേ, സർവീസിംഗ് ഇതിപ്പോ ഫിനിഷിംഗ്. ഇതിപ്പോ ഈ ടൈൽ വർക്ക് കഴിഞ്ഞാൽ ജസ്റ്റ് വേറൊരു ഫിനിഷിംഗ് വർക്കും കൂടി വരും, അത് നമ്മള് ചെയ്തു കൊടുക്കും. അല്ല, നമ്മളൊരു കുറച്ച് പെർസെന്റേജ് നിർത്തിയിട്ടാണ് കസ്റ്റമറിന് ഇത് ചെയ്തു കൊടുക്കുക. ആ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫുൾ പേയ്മെന്റ് നമ്മൾ മേടിക്കുള്ളൂ. ഓക്കെ ഓക്കെ. ഈ നമ്മളിപ്പോ ഈ ഒരു വീട് പണി ഏത് ഘട്ടത്തിലാണ് ഇത് നമുക്ക് ജിപ്സം ബ്ലാസ്റ്റിംഗ് ചെയ്യേണ്ടത്? സംശയം ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക്, അത് ഏത് ഘട്ടമാണ്? നമ്മള് ഇലക്ട്രീഷ്യൻ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന അതേ സമയത്ത് ജിപ്സം വർക്ക് ചെയ്യാം. നമുക്ക് പ്ലാസ്റ്ററിംഗിന്റെ സെയിം പീരീഡില് ജിപ്സം വർക്ക്, അത് കഴിഞ്ഞ് ടൈൽ വർക്ക് ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇനി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് ജിപ്സം ബ്ലാസ്റ്റിംഗിന്റെ ഇതിന്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ ചെറുചേട്ടൻ വിശദീകരിച്ചു തന്നു. സംശയമുള്ള ആൾക്കാർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജിപ്സം ബ്ലാസ്റ്റിംഗിന് ആൾക്കാർ വെള്ളത്തിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്, അപ്പൊ അതൊന്ന് ഒഴിച്ച് കാണിക്കുകയാണ്. ചെറുചേട്ടാ ഒന്ന് ഒഴിച്ചത് എങ്ങനെ? ഇത് വേണ്ട, നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് കാണാം. കണ്ട വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാത്ത സംഗതിയാണ്. നമ്മുടെ ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയാണ് വെള്ളം ഒഴിച്ചാൽ പ്രശ്നമാണ്, അതാണ് ഇതാണ്, അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല കേട്ടോ. അത് വേണ്ട, ആള് നല്ല ശക്തിയിലെ വെള്ളം ഒഴിക്കണേ. ഇത് വേണ്ട. പിന്നെ ചെറുചേട്ടാ ഒന്ന് തട്ടി കാണിച്ചു ആൾക്കാർക്ക്, ഈ തട്ടിയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തോ. വേണ്ട വേണ്ട വേണ്ട, ഒന്നൊരു കുഴപ്പമില്ല, തട്ടിയിട്ടൊന്നും ഒരു അനക്കം വരില്ല, അത്രയും സ്ട്രോങ് ആയിട്ട് വേണ്ട. ഇത് നിങ്ങൾ നോക്കി വേണ്ട, ഒരു കുഴപ്പമില്ല, ഇത്രയും ശക്തിയിൽ ഇനി അത് വയ്യ, ഇനി വേണ്ട ചേട്ടാ, ഇനി അത് ഇത്ര ശക്തിയിൽ അടിക്കാൻ പറ്റില്ല. മാക്സിമം വേണ്ട, ഇതാണ് ഇത്രേ ഉള്ളൂ. അത് തട്ടി കാണിച്ചു തന്നെ വെള്ളം ഒഴിച്ച് കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെറുചേട്ടനെ വിളിച്ചാൽ മതി.
അപ്പോൾ നമ്മൾ ഇന്ന് ജിപ്സം ബ്ലാസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ അകത്താണ് നിൽക്കണത് കേട്ടോ. കണ്ടോ നമ്മുടെ പിറകിൽ കാണാൻ പറ്റും അത് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ജിപ്സം ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഹോം ഇൻഡസ്ട്രിയിൽ വളരെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്നു. വെച്ചാൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എന്തായാലും ചെറുചേട്ടൻ്റെ ഈ പുതിയ സംരംഭം നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട് ബഡ്ജറ്റീവായിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഈ പ്രൊഡക്റ്റ് നല്ല ഒരു ഞാനിതിൻ്റെ പ്രൊഡക്റ്റ് നേരിട്ട് ഇത് വെള്ളമൊഴിച്ചിട്ടും അത് തട്ടിയിട്ടും പിന്നെ തൊട്ട് നോക്കി അങ്ങനെ എല്ലാ രീതിയിലും ഞാനിത് ചെക്ക് ചെയ്ത് നോക്കി. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇപ്പം ഹോം ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വീട് പണിയുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ വീട് റിനോവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജിപ്സം ബ്ലാസ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു ഇതിൻ്റെ പ്രൊഡക്റ്റ് തന്നെ ആൾ ഈ റാനിയിൽ നിന്ന് വരുത്തിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്. മാർക്കറ്റിൽ പല പ്രൊഡക്റ്റുകളുണ്ട്, പക്ഷേ അതിൽ നിന്ന് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ആളുടെ ഒരു പുതിയ സംരംഭമാണ്. ഇതിൻ്റെ നിങ്ങൾ ജെറിച്ചേട്ടൻ്റെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കാണിക്കാം. മാക്സിമം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. ഇത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കാലാവസ്ഥ വെതർ കോട്ട് പോലെയാണ് അത്. നമുക്ക് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് നല്ലൊരു ഇതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിർത്തട്ടെ. ദിസ് ഇസ് ജോബിൻ ജോസ്, കേരള ഇൻറ്റീരിയർ. ബൈ ബൈ.